കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സഭായോഗത്തിലും നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ ചുറ്റാകെയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ ധന്യമേറി നാമത്തിൽ വന്ദന ചെയ്യുമ്പോൾ ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് വേണ്ടി നാം ശ്രദ്ധിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിലേക്ക് ദയവായി ശ്രദ്ധയെ കൊണ്ടുപോകാം. മത്തായി സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവിടുത്തെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. ഈ സ്ഥലം മരുഭൂമി അല്ലോ. മത്തായി സുവിശേഷം 15-ാം അധ്യായം 14-ാം അധ്യായത്തിലെയൊക്കെ പ്രതിവാദ വിഷയമെന്ന് പറയുന്നത് ബഹുജനങ്ങളോട് കരുണ കാട്ടുന്ന, അനുകമ്പ കാണിക്കുന്ന യേശുവിൻ്റെ സ്നേഹത്തെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവരെല്ലാവരും ആയിരിക്കുന്നത് മരുഭൂസമമായ സാഹചര്യത്തിലാണ്. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ധാരണയിൽ കടന്നു വരുന്ന ഒന്നല്ല തിരുവചനത്തിൻ്റെ കാഴ്ചപ്പാടിൽ മരുഭൂമി. നമ്മെ സംബന്ധിച്ചിടത്തോളം പാറക്കെട്ടുകൾ മാത്രം തിങ്ങി നിൽക്കുന്ന, മണൽത്തരികൾ കൂന കൂടി കിടക്കുന്ന, ഒന്നുമില്ലാത്ത, പച്ചപ്പൊട്ടും കാണാത്ത, വെള്ളമില്ലാത്ത സ്ഥലങ്ങളെയാണ് നാം മരുഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ മിഡ്ബാബ് എന്ന എബ്രായ പദത്തിന് തിരുവചനം അർത്ഥം കൽപ്പിക്കുമ്പോൾ അവിടെ പാറക്കെട്ടുകളും അതെ മണൽത്തരികളും മാത്രമുള്ളൊരു സ്ഥലമായിട്ടല്ല അതിനെ തിരുവചനത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. മറിച്ച് പുല്ലും പച്ചപ്പൊക്കെയുള്ള അനുഗ്രഹിതമായ സ്ഥലങ്ങളായിട്ട് മരുഭൂമിയെ തിരുവചനം വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 65-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടിപൊഴിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം അവിടെ പുൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യോവേൽ 2:22 യോവേലിൻ്റെ പ്രവചനം 2:22 വയലിലെ മൃഗങ്ങളെ ഭയപ്പെടണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവയ്ക്കും, വൃക്ഷം ഫലം കായ്ക്കുന്നു, അതിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവ പുഷ്ടി നൽകും. അപ്പം അവിടെ പച്ചപ്പ് ഉണ്ടെന്ന് മാത്രമല്ല, യോവേലിൻ്റെ പ്രവചനമനുസരിച്ചാണെങ്കിൽ അവിടെ ദൈവത്തിന് സ്തോത്രം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുണ്ട്, മുന്തിരി വള്ളികളുണ്ട്, അത്തി ഫലങ്ങളുണ്ട്. ഇങ്ങനെ അനുഗ്രഹിതമായ ആത്മീക അനുഭവങ്ങളുള്ള സ്ഥലമാണ് മരുഭൂമി ഒരർത്ഥത്തിൽ തിരുവചനം പഠിക്കുമ്പോൾ. പുറപ്പാട് പുസ്തകം 3:2 പുറപ്പാട് 3:2 മോശ ഇത്രോവിൻ്റെ ആടുകളുമായി മരുഭൂമിക്കപ്പുറം ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ. അപ്പം ദൈവിക ഇടപെടലുകൾ സംഭവിക്കുന്ന സ്ഥലമായിരുന്നു അതെ മിഡ്ബാവ് എന്ന ആ എബ്രായ പദത്തെ ഉൾക്കൊള്ളുന്ന മരുഭൂമി. ഞാൻ പറഞ്ഞു അവിടെ പച്ചപ്പുണ്ടായിരുന്നു, അവിടെ മുന്തിരിച്ചെടികളുണ്ടായിരുന്നു, അവിടെ അത്തിപ്പഴമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ദൈവിക ഇടപെടലുകൾ ഉണ്ടായിരുന്നു, ബലകരമായ വൃക്ഷങ്ങളുള്ള അനുഗ്രഹിതമായ സ്ഥലം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിന്നീട് തിരുവചനം പഠിക്കുമ്പോൾ ഇത്രമാത്രം ഫലപുഷ്ടമായിരുന്ന പുൽപ്പൽ തകടികൾ ഉണ്ടായിരുന്ന ഈ സ്ഥലം വരണ്ടുണങ്ങുന്നതിൻ്റെ ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. എങ്ങനെയാണ് അത് വരണ്ടുണങ്ങിയത്? 23:10 ദേശം വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ശാപനിമിത്തം ദേശം ദുഃഖിച്ചിരിക്കുന്നു, മരുഭൂമിയിലെ മേച്ചിൽപ്പുറങ്ങൾ ഉണങ്ങിപ്പോയിരിക്കുന്നു, അവരുടെ ഓട്ടം ദോഷമുള്ളതും അവരുടെ ബലം നേരുകെട്ടതുമാകുന്നു, പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു, എൻ്റെ ആലയത്തിലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം യിരെമ്യാവ് പറയുകയാ, ഒരിക്കൽ പച്ചപ്പുണ്ടായിരുന്ന, ഒരിക്കൽ മുന്തിരിവള്ളിത്തലകൾ ഉണ്ടായിരുന്ന, ഒരിക്കൽ അത്തിമരം ധാരാളമായി കായ്ച്ചു കൊണ്ടിരുന്ന, ഒത്തിരി ഫലകരമായ വൃക്ഷങ്ങൾ വിളഞ്ഞുകൊണ്ടിരുന്ന ഈ സ്ഥലം അത് വരണ്ടുണങ്ങി. എങ്ങനെ വരണ്ടുണങ്ങി? പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളന്മാരായിത്തീറും. എന്തും കാണിക്കാൻ ആർക്കും മടിയില്ലാത്ത ഒരു കാലം. കാണിക്കുന്ന പുതുമകളെല്ലാം സ്തോത്രം, അതിനെ ന്യായീകരിക്കാൻ മനുഷ്യർ ശ്രമിക്കുന്ന ഒരു കാലം. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നു, സ്തോത്രം. ഞാൻ സാധാരണ അങ്ങനെ ഷെയർ ചെയ്യാറില്ല, നെഗറ്റീവ് പറയാറില്ല. രണ്ട് ദൈവദാസന്മാരെന്ന് പറയുന്നവർ നടത്തുന്ന ഒരു ഡാൻസാണ്. ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു ഇത് എന്നാ ഡാൻസാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ലുങ്കി ഡാൻസാണ്. അപ്പം ലുങ്കി ഡാൻസ് നടത്തുന്ന ആളുകൾ സഭകളിൽ പെരുകുന്നു സ്തോത്രം. അതുകൊണ്ട് തന്നെ ദേശം
വഷളത്വം കൊണ്ട് നിറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ചിലത് വരണ്ടുണങ്ങും. യഹോവേൽ 1:19 പറയുക, യഹോവ യഹോവേ നിന്നോട് ഞാൻ നിലവിളിക്കുന്നു, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കും പറമ്പിലെ വൃക്ഷങ്ങളെല്ലാം ജാലയ്ക്കും ഇരയായി തുറന്നു വിരിക്കുന്നുവല്ലോ. നീർത്തോടുകൾ വറ്റിപ്പോകുകയും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കിരയാകുകയും ചെയ്തതുകൊണ്ട് വയലിലെ മൃഗങ്ങളും നിന്നെ നോക്കി കതയ്ക്കുന്നു. അപ്പോൾ ഒരിക്കൽ പച്ചപ്പ് നിറഞ്ഞ സ്ഥലം ഇന്ന് വരണ്ടുണങ്ങി. കാരണമെന്താ? ഒറ്റ കാരണം, ദേശം പാപം കൊണ്ട് നിറഞ്ഞപ്പോൾ. നമുക്കറിയാം, മധ്യപൂർവേഷ്യ കത്തിയമർന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ഫലപുഷ്ടമായിരുന്ന സ്ഥലം, അബ്രഹാമിന് ദൈവം കൊടുത്ത അതിരുകൾ, നിന്റെ സന്തതിക്ക് ഞാനിത് തരുമെന്ന് പറഞ്ഞ് അതിരിട്ട് കൊടുത്ത സ്ഥലം, പക്ഷേ അത് മരുഭൂമിയായി മാറി. ഒറ്റ കാരണമാ, വരൾച്ചയ്ക്ക് കാരണമായി മാറിയത് ദൈവം തെരഞ്ഞെടുത്ത ജനത്തിൻ്റെ പാപമായിരുന്നു. ആ മരുഭൂമിയിൽ എന്തെല്ലാം സംഭവിച്ചെന്നുള്ളത് വചനത്തിൻ്റെ ചരിത്രമാ. പിന്നീട് സംഖ്യാപുസ്തകം 14:29 ദൈവം സഹികെട്ട് പറയുക, ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും, യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും അല്ലാതെ 20 വയസ്സിന് മേളിലുള്ള ഒരൊറ്റയാൾ പോലും ഞാൻ നിങ്ങളോട് വാക്തത്വം ചെയ്ത കനാൻ നാട്ടിക്കേറത്തില്ല. അപ്പം ഒരിക്കൽ ഫലപുഷ്ടമായിരുന്ന സ്ഥലം ഇന്ന് ശവം വീഴുന്ന സ്ഥലമായി മാറി. മരുഭൂമിയിലൂടെ പോയ സഭ ഏറ്റവും കാര്യമായിട്ട് ചെയ്തത് സ്നാനമല്ല, അവരേറ്റവും കാര്യമായിട്ട് ചെയ്തത് ശവടക്ക. നമുക്കറിയാം, 600,000 പുരുഷന്മാര്, 20 വയസ്സിന് മേളിലുള്ളവര്, എത്ര പേര് കനാനി കയറി? 2 പേര്. അങ്ങനെയാണെ ബാക്കി എത്ര ഉണ്ട്? 600,000 നിന്ന് 2 കുറച്ചാൽ 599,998 പേരും മരുഭൂമിയിൽ വീണു, അവരുടെ ശവടക്കി. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താ കാരണം? ദേശം വഷളത്തം പ്രവർത്തിച്ചപ്പോൾ ഒരിക്കൽ പച്ചപ്പുണ്ടായിരുന്ന സ്ഥലം ഇന്ന് ശവക്കോട്ടയായി മാറി. അപ്പം മരുഭൂമിയുടെ ഒന്നാമത്തെ അവസ്ഥ അത് ശവക്കോട്ടയുടെ അവസ്ഥയാണ്. ഇനി 1 ശമൂവേലിൻ്റെ 20:19 ഞാൻ വാക്യങ്ങൾ പറഞ്ഞു വിടുന്നത് നിങ്ങൾ ദയവായിട്ട് എഴുതിയെടുക്കണം. 1 ശമൂവേൽ 23:19, 23:24, 26:1 ഈ വാക്യങ്ങളെല്ലാം വായിക്കണം. 1 ശമൂവേൽ 23:19, 23:24, 26:1 അവിടെ എല്ലാം പഠിക്കുമ്പോൾ ഈ മരുഭൂമി സീഫിയർ ശൗലിൻ്റെ അടുക്ക വരികയാണ്, ഗിബയിൽ ദാവീദുണ്ടെന്നുള്ള അറിവ് കൊടുക്കുവാൻ. അപ്പം ഇന്ന് മരുഭൂമി ഒറ്റുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് കേൾക്കുന്നത് അപ്പുറത്തോട്ട് പെരുപ്പിച്ചു കൊടുക്കുന്ന സ്ഥലം. കണ്ടോ, ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം, പച്ചപ്പുണ്ടായിരുന്നത് ഇന്നിപ്പം ഒറ്റുകാരെ കൊണ്ട് നിറഞ്ഞു. അപ്പം മരുഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥകളാണ് ഞാൻ പറഞ്ഞത്. 1, അവിടെ ശവോടക്ക് നടക്കുന്നു. 2, ദേശം ഒറ്റുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇയ്യോബ് 30:3 സ്തോത്രം, അവിടെ പറഞ്ഞിരിക്കുക, മരുഭൂമി മെലിഞ്ഞിരിക്കുന്ന സ്ഥലം, ബുദ്ധിമുട്ടും വിശപ്പും കൊണ്ട് അവർ മെലിഞ്ഞിരിക്കുന്നു. അപ്പം ഇന്ന് ഈ മരുഭൂമി എന്തായിട്ട് മാറി? മെലിഞ്ഞ സ്ഥലമായി മാറി. ഇയ്യോബ് 6:18, സാർത്ഥങ്ങൾ അതെ വഴിവിട്ട് തിരിഞ്ഞു ചെല്ലുന്നു, അപ്പം മരുഭൂമിയിൽ ചെന്ന് നശിച്ചു പോകുന്നു. അപ്പം ഇതിപ്പം നശിച്ചു പോകുന്ന സ്ഥലമായി മാറി. ഇയ്യോബ് 12:24, അവൻ ഭൂവാസികളിൽ തലവന്മാരുടെ ധൈര്യം കെടുത്തുന്നു, വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഉഴലുമാറാക്കുന്നു. അപ്പം വഴിയില്ലാത്ത സ്ഥലമായിട്ടത് മാറി. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട ഒരു വീഡിയോ ഉണ്ട്, കുറേ മനുഷ്യർ എത്രയോ വലിപ്പമുള്ള മതിലിൻ്റെ മേളിൽ കയറി അപ്പുറം കടക്കാനായിട്ട് പരിശ്രമിക്കുക, വഴിയില്ലാത്ത സ്ഥലമായിട്ട് മരുഭൂമി മാറുന്നു. ഇനി 107 സങ്കീർത്തനം 40 വാക്യം, അവൻ പ്രഭുക്കന്മാരുടെ മേൽ നിന്ന് പകരുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഉഴലുമാറാക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞത് മുഴുവൻ ഒരിക്കൽ പച്ചപ്പുണ്ടായിരുന്ന സ്ഥലം ഇന്ന് ആയതിനെ കുറിച്ച്. എന്തുകൊണ്ട് ഇത് ആഹാരമില്ലാത്ത സ്ഥലമായി മാറി? അതെ, ഇയ്യോബ് 24:5 പറയുന്നുണ്ട് ഇത് ആഹാരമില്ലാത്ത സ്ഥലമായി മാറുന്നു. അപ്പം ഞാൻ മരുഭൂമിയുടെ ഇപ്പോഴത്തെ കുറേ അവസ്ഥകൾ
പറഞ്ഞു. ഒന്ന് ശവമടക്കം നടക്കുന്ന സ്ഥലമായത് മാറി, മെലിഞ്ഞിരിക്കുന്ന സ്ഥലമായിട്ടത് മാറി, ആകാരമില്ലാത്ത സ്ഥലമായിട്ടിത് മാറി, പച്ചപ്പ് നഷ്ടപ്പെട്ട് വഴിയില്ലാത്ത സ്ഥലമായി ഇത് മാറി, പ്രഭുക്കന്മാർ ഉഴന്നു നടക്കുന്ന സ്ഥലമായിട്ട് ഇത് മാറി. ഇങ്ങനെയൊക്കെ ആകാനുള്ള കാരണം എന്താ? സ്തോത്രം. ഇങ്ങനെയൊക്കെ ആകാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ഹല്ലേലൂയ, ജനത്തിൻ്റെ പാപം. അപ്പോൾ പാപത്തിൻ്റെ ശാപം നിമിത്തം കാലങ്ങളായി വരൾച്ചയിൽ തുടരുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തെ കണ്ടുകൊണ്ട് ശിഷ്യന്മാർ യേശുവിനെ ഓർപ്പിക്കുക, ഈ സ്ഥലം മരുഭൂമിയല്ലോ എന്ന് പറഞ്ഞാൽ യേശുവിനോട് അവർ പറയുന്നതിൻ്റെ അർത്ഥം ഇവിടെ ഒന്നും നടക്കത്തില്ല, ഇവിടെ നിന്നൊന്നും ലഭിക്കത്തില്ല, ഇത് മെലിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്, ഇത് വരണ്ട സ്ഥലമാണ്, ഇവിടെ ശവോടക്ക് മാത്രമേ നടക്കത്തുള്ളൂ, ഈ ജനത്തെ ഇവിടെ ഇരുത്തി ബുദ്ധിമുട്ടിപ്പിക്കരുത്, ഇവരെ ഇവിടെ ഇരുത്തി ബുദ്ധിമുട്ടിച്ചാൽ ഇവർ തളന്നു പോകാൻ സാധ്യതയുണ്ട്, ഇവരെ പറഞ്ഞുവിട്, ഇവിടെ ഇവർക്കൊരു പ്രതീക്ഷ ഇല്ല, ഇത് മരുഭൂമിയല്ലോ. എന്നാൽ ഈ മരുഭൂമിയെ കുറിച്ച് ഇന്ന് ദൈവത്തിനൊരു ഹിതമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രാത്രിയിൽ ഈ ദൂത് തയ്യാറാക്കുമ്പോൾ എൻ്റെ ചെവിയിൽ ഇടി വെട്ടുപോലെ ഞാൻ കേട്ട വാക്കാണ്, ഇത് മരുഭൂമിയല്ലോ. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, വരണ്ടു കിടക്കുന്ന ഈ സ്ഥലത്ത്, ശൂന്യത നിറഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്ത്, ശവടക്ക് മാത്രം നടക്കുന്ന ഈ സ്ഥലത്ത്, ഒന്നും ചെയ്യാനില്ലാത്ത ഈ സ്ഥലത്ത് അങ്ങെന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പം ദൈവാത്മാവ് എനിക്കൊരു ദൂത് തന്നു. അതാണ് ഞാൻ നിങ്ങളോട് ഈ സഭായോഗത്തിൽ സംസാരിക്കുന്നത്. സ്തോത്രം. ഒന്നും ജനിക്കാത്ത, ഒന്നും നടക്കാത്ത, ഒരു ഒരു വഴിയില്ലാത്ത, എല്ലാ സ്റ്റെപ്പ് വളഞ്ഞ് അടഞ്ഞു കിടക്കുന്ന ഈ സ്ഥലം ശിഷ്യന്മാരുടെ കണ്ണി മരുഭൂമിയാ. പക്ഷെ ഈ സ്ഥലത്തെക്കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഇതിനകത്ത് ചില ഷിഫ്റ്റ് നടക്കാൻ പോകയാ, പെട്ടെന്ന് ഇതിനകത്തൊരു മാറ്റം നടക്കാൻ പോകയാ, പെട്ടെന്ന് ദൈവം ഇതിനകത്ത് ചിലത് ചെയ്യാൻ പോകയാ. കേവലം ഒരു സ്ഥലത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് ചില ജീവിതാവസ്ഥകൾ. ഇവിടെ ചിലരൊക്കെ ഇരിപ്പുണ്ട് സ്റ്റുഡിയോയിൽ, അവരുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കറിയാം അവർ കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത ജീവിത സാഹചര്യത്തിലൂടെ. ഒന്നും ജനിക്കാത്ത ഈ മരുഭൂമിയെ ദൈവമൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സഭായോഗമായി ഈ സഭായോഗം, പെട്ടെന്ന് അത് സംഭവിക്കും. എത്രപേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മരുഭൂമിയെ മോശം നോക്കിയപ്പോൾ മോശ പറയുകയാണ്, ഇത് ദൈവത്തിന് സ്തോത്രം, ഈ സ്ഥലത്തിനൊരു മാറ്റമുണ്ടാകും. എന്താ ഉണ്ടാകുന്ന മാറ്റം? ആവർത്തനം 32:9-10 വാക്യം, ആവർത്തനം 32:9-10 വാക്യം, യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവുമാകുന്നു. താൻ അവനെ മരുഭൂമിയിൽ ഓളികൾക്കുന്ന ശൂന്യ പ്രദേശത്ത് കണ്ടു, അവനെ ചുറ്റിപ്പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. അപ്പോൾ ഈ മരുഭൂമിയിൽ ആരൊക്കെ നിന്നെ മറന്നാലും നിന്റെ ശവമടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഈ മരുഭൂമിയിൽ കൺമണി പോലെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ശബാരാധാര. ഇസ്രായേൽ ഗോത്രങ്ങൾ ഈ മരുഭൂമിയിലൂടെ അലയുമ്പോൾ എല്ലാവരും വിചാരിച്ചിതവൻ്റെ അവസാനമാണ്. നോ നോ നെവർ, ഒരിക്കലും നടക്കത്തില്ല, ഇത് നിന്റെ അവസാനമല്ല. ഈ മരുഭൂ സാഹചര്യത്തിൽ, ഈ മരുഭൂ പ്രയാണത്തിൽ എന്നെ കൺമണി പോലെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ, ഈ മരുഭൂമിയെക്കുറിച്ച് ദൈവത്തിനൊരു പ്രവചനമുണ്ട്. യെശയ്യാവ് 43:19 വായിച്ചോണം, എഴുതിയെടുത്തു വായിച്ചോണം. യെശയ്യാവ് 43:19, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ തന്നെ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും വരണ്ട നിലത്ത് നദികളും തുറക്കും. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന സഭ അറിയണം, ഈ മരുഭൂമിക്കകത്ത് ദൈവം ചെയ്യാൻ പോകയാ. അതറിയുന്ന ദൈവമക്കൾ ആമേൻ പറ. പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോകയോ? പുതിയൊരു വഴി. ശകനാരകൽ കടകനാരവരവരവരവരവ
ശിഷ്യന്മാർക്കറിയാവുന്നത് ഇതൊന്നും ജനിക്കാത്ത സ്ഥലമാണെന്ന, ശിഷ്യന്മാർക്കറിയാവുന്നത് ഇത് ശവോടക്ക് നടക്കുന്ന സ്ഥലമാണെന്ന, ശിഷ്യന്മാർക്കറിയാവുന്നത് ഇവിടെ ഒന്നും നടക്കത്തില്ലെന്ന. പക്ഷേ ഈ സ്ഥലത്തെക്കുറിച്ച് എൻ്റെ കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഈ സ്ഥലത്തെ അവിടുന്ന് പരിവർത്തിക്കാൻ പോകയാ. എന്താ അവിടുന്ന് ഈ സ്ഥലത്തിന് നൽകാൻ പോകുന്ന പരിവർത്തനം? ഹോശേയ 2:14 വായിച്ചോണം. ഹോശേയ 2:14, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് ഹൃദ്യമായിട്ട് അവളോട് സംസാരിക്കും. പ്രത്യാശയുടെ വാതിലായ ആഗോർ താഴ്വരയെ ഞാൻ അവൾക്ക് തുറന്നു കൊടുക്കും. ഈ മരുഭൂമിയിൽ പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോകയാ. പ്രത്യാശയുടെ ഒരു വാതില് ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന സ്ഥലമായി ഈ ജീവിത സാഹചര്യം മാറാൻ പോകയാ. സ്തോത്രം. ഞാനിച്ചിരി വേഗത്തിൽ പോകെ എൻ്റെ സമയം തീരുന്നു. യെശയ്യാവ് 65:10, എന്നെ അന്വേഷിച്ചിട്ടുള്ള എൻ്റെ ജനത്തിനായി ഷാരോൻ ആടുകൾക്ക് മേച്ചിൽപ്പുറവും ആഗോർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടവുമാകും. അപ്പം ആഗോർ മരുഭൂമി, ഇതിനെ ഞാൻ എന്താക്കി മാറ്റാൻ പോകയാ? കിടപ്പിടമാക്കാൻ പോകയാ, ഷെൽട്ടറാക്കാൻ പോകയാ. ഈ മരുഭൂമി ഒരു നല്ല വാർത്ത നിനക്ക് തരും. ആ വരണ്ട് കിടക്കുന്നതിനെ നോക്കിക്കൊണ്ട് പറ, ഒന്നും ജനിക്കാതെ കിടക്കുന്നതിനെ നോക്കിക്കൊണ്ട് പറ, ശപിക്കപ്പെട്ടിരിക്കുന്നതിനെ നോക്കിക്കൊണ്ട് പറ, അടഞ്ഞ തലമുറയുടെ ഭാവിയെ നോക്കിക്കൊണ്ട് പറ, ഡിപ്രഷന്റെ ചങ്ങലക്കകത്ത് കിടക്കുന്ന തലമുറയെ നോക്കിക്കൊണ്ട് പറ, ഈ മരുഭൂമിയെ എന്റെ ദൈവം ഒരു തൊഴുത്താക്കി മാറ്റും. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ഒരല്പസമയം ആ കരം ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. വരണ്ട് കിടക്കുന്ന ആത്മീക അനുഭവങ്ങളെ നോക്കിക്കൊണ്ട്, ശൂന്യത കയറിക്കിടക്കുന്ന സാഹചര്യത്തെ നോക്കിക്കൊണ്ട്, എങ്ങനെ സാധിക്കും ഇത്? എങ്ങനെ സാധിക്കുമെന്ന് ഞാൻ മർക്കോസിനോട് ചോദിച്ചപ്പോ മർക്കോസ് എന്നോട് പറഞ്ഞു 1:14, മർക്കോസ് 1:14, അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ ശപിക്കപ്പെട്ട ഈ സ്ഥലത്തെ മലർവാടിയാക്കി മാറ്റാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ആത്മാവിന്റെ ശക്തിയുമായിട്ട് യേശുവിനെ അവിടെ കയക്കിയോ. ഹല്ലേലൂയ. എങ്ങനെ സംഭവിക്കും? സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. ആത്മാവിനാൽ അവിടെ ഒരു പരിവർത്തനം നടക്കുക. ആത്മാവിൻ്റെ പരിവർത്തനവുമായി യേശു ഈ മരുഭൂമിയെ സമീപിക്കുക. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? മത്തായി 14:14, അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. ആത്മാവിൻ്റെ ശക്തിയുമായിട്ട് യേശു ഇവിടെ വന്നു. ഓ, ആ വാക്കെന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുക. സുവിശേഷങ്ങളിൽ 12 പ്രാവശ്യം അത് എഴുതിയിട്ടുണ്ട്. എട്ടിടത്തു യേശുവിനോടുള്ള ബന്ധത്തിലാണത് പറഞ്ഞിരിക്കുന്നത്. മൂവ്ഡ് വിത്ത് കമ്പാഷൻ, ജീസസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ. ഇന്ന് പകൽക്കാലം വരണ്ട് കിടക്കുന്ന ഏത് അനുഭവത്തെ നോക്കിക്കൊണ്ടും ഈ സഭായോഗത്തിൽ ഞാൻ ദൂത് പറയുന്നു, ജീസസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ. യേശു 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 അനുകമ്പയോടുകൂടെ നിങ്ങളെ സമീപിക്കുന്ന നിമിഷമായത്. പാടി സ്തുതിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും സമയപരിമിതിയിൽ ഞാനങ്ങ് നിർത്തുക. മരുഭൂമിയെ നീ മലർവാടിയാകുക, തടസ്സങ്ങളെ വഴിമാറുക. കാരണം ഇന്ന് പകൽ ഈ സഭായോഗത്തിൻ്റെ നടുവിൽ യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹം നടന്നു വരുന്നുണ്ട്. മൂവിഡ് വിത്ത് കമ്പാഷൻ, മൂവിഡ് വിത്ത് പാഷൻ. ഓ ശപാരാധര. അവൻ ഈ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ, അവൻ ഈ ശൂന്യതകളിലൂടെ നടക്കുമ്പോൾ, അവൻ ഈ ഇരുട്ടിനകത്തൂടെ നടക്കുമ്പോൾ
ശബാരാധാരാധരാ യേശു എവിടൊക്കെയാ കരുണ കാട്ടിയിട്ടുള്ളത്? ആരോടൊക്കെയാ കരുണ കാട്ടിയിട്ടുള്ളത്? മത്തായി 14:14, 15:32 വിശക്കുന്ന ആയിരങ്ങളോട് ഇവിടുന്ന് കരുണ കാണിയിട്ടിട്ടുണ്ട്. മത്തായി 20:34, അതെ, രണ്ട് കുരുടന്മാർ, പിറവിയിലെ കുരുടന്മാരാ, അവരെ കണ്ടപ്പോ യേശു കരുണ കാണിച്ചിട്ടുണ്ട്. മത്തായി അത് മർക്കോസ്1:41, ആരും തൊടാത്ത കുഷ്ഠരോഗിയെ കണ്ടപ്പോ യേശു മൂവ്ഡ് വിത്ത് കമ്പാഷൻ യേശു അവരോട് കരുണ കാണിച്ചിട്ടുണ്ട്. ലൂക്കോസ് 7:13, ജയിലിലെ വിധവ മോന്, ആർക്കും കരുണ കാണിക്കാൻ പറ്റാത്ത സാഹചര്യം, ബന്ധിക്കപ്പെട്ട കുഞ്ഞ് നിലവിളിക്കുന്ന അമ്മ യേശു കണ്ടു, തൊട്ടു. എങ്ങനെ? മൂവ്ഡ് വിത്ത് കമ്പാഷൻ. അടഞ്ഞു കിടക്കുന്ന ചില തലമുറയുടെ ഭാവിയെ കണ്ടോണ്ട് ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയുന്നു, യേശു വരുന്നു. മൂവ്ഡ് വിത്ത് വിശ്വസിക്കുന്നവരൊക്കെ ഉറക്കെ വിളിച്ചു തുടങ്ങ്, യേശുവേന്നുറക്കെ വിളിച്ചു തുടങ്ങ്. ചിലതിനെ നോക്കിക്കൊണ്ട് ഞങ്ങൾ ഈ പകൽ ആത്മാവി പറയുകയോ. ജീസസ് മൂവ്ഡ് വിത്ത് ഞാൻ എന്റെ വാക്ക് ചുരുക്കുക. ഇന്ന് പകൽ ചിലതിനോട് ദൈവ കരുണ കാണിക്കുന്ന പകൽ, ചിലരോട് ദൈവ കരുണ കാണിക്കുന്ന പകൽ, ചിലരെ ദൈവ തൊടുന്ന പകൽ. തടസ്സങ്ങളെ വഴി മാറുക. മരുഭൂമിയെ കർത്താവെ നിത്യതയോടെ കരുണ കാണിക്കുന്ന ദൈവമേ, ജനത്തിന്റെ പാപമാണല്ലോ ദേശത്തെ മരുഭൂമിയാക്കിയത്. വഴി അടഞ്ഞ് ശവടക്ക് മാത്രം നടക്കുന്ന എല്ലാ പ്രതീക്ഷകളും അടഞ്ഞു കിടക്കുന്ന ചില മരുഭൂമികളെ അങ്ങ് കരുണ കാണിച്ചതിനോട് മനസ്സലിഞ്ഞ് അതിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവമാണല്ലോ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ലഹരിയുടെ ഒക്കെ അടിമത്തത്തിൽ എന്റെ കർത്താവെ, വിദ്യാഭ്യാസമൊക്കെ തകർന്ന്, ഭാവി അടഞ്ഞ്, എല്ലാ വഴിയും തകർന്നിരിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ നിസ്സഹരായി നോക്കി നിൽക്കുന്ന കൗൺസിലിംഗ് സെന്ററുകൾ, നിസ്സഹരായി നോക്കി നിൽക്കുന്ന മനുഷ്യർ, കർത്താവെ ആർക്കും തൊടാൻ പറ്റാത്തതിൻ്റെ പേരിൽ, ആർക്കും കരുണ കാട്ടാൻ പറ്റാത്തതിൻ്റെ പേരിൽ തലതെല്ലി നിലവിളിക്കുന്ന മാതാപിതാക്കൾ, അപ്പാ ഈ മരുഭൂമി അങ്ങൊന്ന് സ്പർശിക്കണേ. മൂവ്ഡ് വിത്ത് കമ്പാഷൻ ഞങ്ങളത് വിശ്വസിക്കുന്നപ്പാ. അങ്ങ് കരുണ കാട്ടുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ